അതിരപ്പള്ളിയിലെ നമ്മുടെ പ്രാദേശിക ലേഖൻ നേരെയുണ്ടായ അതിക്രമത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടു അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ അദ്ദേഹം സി സി എഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന വനംമന്ത്രി എ കെ ശശീന്ദ്രനൊപ്പം കോഴിക്കോട് ചേരുകയാണ് ഗുഡ് മോർണിംഗ് അഭിജിത്ത് മുഴക്കുന്ന നമ്മുടെ മന്ത്രിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ പരാതി രേഖാമൂലം നമ്മൾ സമർപ്പിക്കും ഈ ഉദ്യോഗസ്ഥൻ കുറ്റവാളിയാണെങ്കിൽ അയാൾക്കെതിരെ കടുത്ത നടപടിയെടുക്കണം കാര്യം നിരപരാധിയായ ഒരു മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പറയും തീർച്ചയായും എസ് കെ എൻ ഇന്ന് രാവിലെയാണ് ട്വന്റി ഫോറിന്റെ പ്രാദേശിക ലേഖകനെ നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത് ഏതായാലും നമുക്കൊപ്പം ഇപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ ചേരുകയാണ് മിനിസ്റ്റർ ഇങ്ങനൊരു സംഭവം മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇങ്ങനെയൊരു സംഭവം പരുക്കേറ്റ കാട്ടുപുത്തിന്റെ ചിത്രം പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ട്വന്റി ഫോറിന്റെ ഒരു പ്രവർത്തകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൈയേറ്റം ചെയ്തയാളെ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ തൃശൂർ സി സി എഫിനോട് ആ സംഭവം നേരിട്ട് അന്വേഷിച്ച് വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിച്ച് അടിയന്തിരമായ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ലഭിച്ചാൽ അത് പരിശോധിച്ച് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് നിയമപരമായ അത്തരം നടപടികളെല്ലാം സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ശ്രീ ജോലിയുടെ ജോലിയുടെ ഭാഗമായി ഭാഗമായി അവിടെ ദൃശ്യങ്ങൾ പകർത്താൻ പോയതാണ് അപ്പോൾ പോയ ഒരാൾക്ക് നേരെ അതിക്രമമാണ് അല്ല അതാണല്ലോ അവിടെ എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിക്കുന്നത് ജോലിയുടെ ഭാഗമായി അദ്ദേഹം റോഡിൽ നിന്നാണ് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് പക്ഷേ മൊബൈൽ ഫോണാണ് സാധാരണ നിലയിൽ മാധ്യമപ്രവർത്തകന്മാർ മൊബൈൽ ഫോണിലല്ല ഫോണിൽ അല്ലെങ്കിൽ സെറ്റലുണ്ടാകും പക്ഷെ മൊബൈൽ ഫോണിലാണെന്നാണ് പറഞ്ഞ് കേട്ടത് അല്ല മൊബൈൽ ഫോണിൽ എടുക്കുന്നതിൽ തെറ്റുമില്ല അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് റിപ്പോർട്ടർ ചാനൽ അത് സോറി ട്വന്റി ഫോർ ചാനൽ അത് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ആ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ആ കാര്യം ട്വൻ്റി ഫോർ ചാനലിൻ്റെ ഉത്തരവാദപ്പെട്ടവരും എന്നെ അറിയിച്ചിരുന്നു അങ്ങനെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം ആവശ്യം മുന്നോട്ട് വന്നാൽ തീർച്ചയായും ന്യായമായ അത്തരം ആവശ്യങ്ങൾ രീതിയിൽ തന്നെ ും ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഇപ്പോൾ സർക്കാർ മറ്റൊരു കാര്യം ഈ കൊന്നക്കുഴി ഈ ഫോറസ്റ്റ് അവിടെയുള്ളവര് നേരത്തെയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി വരുന്നുണ്ട് ഇതേപോലെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ട്വന്റി ഫോർ ന്യൂസിന് ഒരു അത്തരത്തിലുള്ള പ്രതികരണമാണ് അവിടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന പരാതി ഉണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടായിരിക്കും കൂടി അന്വേഷണത്തിൽ വരില്ലേ അല്ല അത് പിന്നെ സർക്കാറും ട്വന്റി ഫോറും രണ്ടുപേരും ആലോചിക്കേണ്ട കാര്യമാണ് എന്താണ് അങ്ങനെ ട്വന്റി ഫോറും ശശീന്ദ്രൻ സംസാരിക്കുന്നു യഥാർത്ഥ നമ്മുടെ പ്രതിനിധിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു എന്ന വാർത്തയാണ് വരുന്നത് അദ്ദേഹത്തിന് ഒരു ചെറിയ മന്ത്രിക്കൊരു ചെറിയ സംശയം ഉണ്ടായെന്ന് തോന്നി മൊബൈൽ ഫോണിലൊക്കെ വാർത്തയെടുക്കൂ ഇപ്പോൾ വ്യാപകമായി ലോകമെമ്പാടും പല ടി വി ചാനലുകളിലും ഇപ്പോൾ മൊബൈൽ ഫോണിൽ വാർത്തകൾ ചിത്രീകരിക്കാറുണ്ട് നമ്മളും നിരന്തരമായി മൊബൈൽ ഫോണിൽ വരുന്ന ചിത്രീകരിച്ച വാർത്തകൾ സംപ്രേഷണം ചെയ്യാറുണ്ട് വിധി ദിനത്തിൽ ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വൻറ്റി ഫോറിൽ